സഞ്ജു ഒരു കളി കളിച്ചാൽ സഞ്ജുവിന് വേണ്ടി മുറവിലി കൂട്ടുന്ന ഇതേ ഫാൻസ് സഞ്ജു ഒരു കളി മോശമാക്കിയാൽ സഞ്ജു മോശമായി എന്നുള്ളത് എല്ലായിടത്തും പോയി പബ്ലിഷ് ചെയ്യും. അങ്ങനെ എല്ലാവരും ഇതറിയും. ഇഷനെ സംബന്ധിച്ചിടത്തോളം അത്ര ഫാനിസം ഇല്ലാത്തതാണ് ഇഷൻ്റെയൊക്കെ ഗുണം. കാരണം ഇഷൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 11 T20 എടുത്ത് 9 T20 ഫ്ലോപ്പാണ്. ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും അതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് അവൻ സേഫാണ്. പക്ഷെ ഇവൻ്റെ ഒരു വീഴ്ച, ഇവൻ്റെ ഒരു ഉയർച്ച വാനോളം പുകഴ്ത്തുന്നത് പോലെ ഇവൻ്റെ ഒരു വീഴ്ച അതുപോലെ ആഘോഷിക്കപ്പെടും. അതാണ് ആ പ്ലെയറുടെ ഏറ്റവും വലിയ കുഴപ്പം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഏകദിനത്തിൽ ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും ഇത് കിട്ടി പുള്ളിക്ക്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല പുള്ളിക്ക് ഐഡിയൽ പ്ലേസ് ഇല്ലെന്നുള്ളത്. പക്ഷെ ഞാൻ ഒരിക്കലും പ്ലേയിങ് ഇലവനിൽ കൊണ്ടുവരാത്തതിന് എനിക്ക് യാതൊരു കുഴപ്പമില്ല. സ്ക്വാഡിലിടായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്ലേയിങ് ഇലവനിൽ പുള്ളിയെ കളിപ്പിക്കാനായിട്ട് ഐഡിയൽ സ്പോട്ട് ഇല്ല, ശരിയാണ്, സമ്മതിക്കാം. കാരണം KL രാഹുലിനെ മാറ്റിക്കൊണ്ട് പുള്ളിയെ കളിപ്പിക്കണമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇഷന്റെ കാര്യത്തിൽ അവസരത്തിലാണ്. ഇപ്പം സഞ്ജു അയർലൻഡിൽ ഓപ്പണിംഗ് ഇറങ്ങി 77 അടിച്ചു. ആർക്കെങ്കിലും ബോധമുള്ള ആരെങ്കിലും പറയോ സഞ്ജുവിന് പിന്നെ ഓപ്പണിംഗ് ചാൻസ് കൊടുക്കണം? സത്യം പറഞ്ഞാൽ ഓപ്പണിങ്ങിന് ഒരു ചാൻസ് കൊടുത്തു. അത് മോശമായിട്ടല്ലല്ലോ വിനിയോഗിച്ചേ, അത് നല്ല രീതിയിൽ തന്നെ പുള്ളി വിനിയോഗിച്ചല്ലോ. ആസ്പർ 100 പുള്ളി വന്നില്ലെങ്കിലും പുള്ളിക്ക് ആക്ക് കിട്ടിയ ആദ്യത്തെ ചാൻസ് ഓപ്പണിങ്ങിൽ കിട്ടി, പുള്ളി അത് വിനിയോഗിച്ചു. പക്ഷെ പുള്ളിക്ക് എപ്പോഴേലും പുള്ളിയുടെ ഈ ഒരു കരിയറിൽ പുള്ളിക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റും ഓപ്പണിങ്ങിലേക്ക്? ആ ഒരു ഇന്നിങ്സ് വെച്ചിട്ട് ഒരിക്കലും പറ്റില്ല. എന്ന് പറഞ്ഞതുപോലെ ഇഷൻ കിഷൻ അവിടെ സംഭവിച്ചത് എന്താണ്? രോഹിത് ശർമ്മയ്ക്ക് പകരമിറങ്ങിയപ്പോഴാണ് അടിച്ചത്. ഗില്ലില്ലാത്തൊരു സീനാ ഗില്ലിന് ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർ നോക്കുമ്പോൾ ഇത്രയും സീരീസുകളിൽ മാൻ ഓഫ് ദി സീരീസ് ആയിട്ട് വന്ന ഗില്ല് ഇത്രയും ആവറേജ് ഉണ്ട്. ഗില്ലിൻ്റെ മേളിൽ ഇന്നൊരു ആവറേജ് ഉള്ള ഇന്ത്യൻ ബാറ്റർ ആരാണ്? സഞ്ജു സാംസൺ മാത്രമാണ്, വേറെ ആരുമില്ല. ആവറേജിൻ്റെ കാര്യത്തിൽ സഞ്ജു സാംസൺ മാത്രമാണ്. സഞ്ജു സാംസൺ ഈ സിനാരിയോയിൽ ഇല്ല. പിന്നെ സഞ്ജു സാംസണെ ചവിട്ട് കിട്ടിയെന്ന് ഞാൻ എവിടെയാണ് പറഞ്ഞത്? കാരണം ഇഷാൻ കിഷൻ 200 അടിക്കുന്ന ബംഗ്ലാദേശ് സീരീസിലാണ്. ആ ബംഗ്ലാദേശ് സീരീസിൽ ഇഷാൻ കിഷനേക്കാൾ അർഹൻ സഞ്ജു ആയിരുന്നു. അവിടെയാണ് സഞ്ജുവിനെമാര് ചവിട്ട് ചെയ്തത്. അതാണ് പ്രശ്നം. അല്ലാതെ ഒരിക്കലും ഇഷാൻ കിഷൻ അല്ലായിരുന്നു ബംഗ്ലാദേശ് സീരീസിൽ അർഹൻ. എന്തുകൊണ്ടും സഞ്ജു തന്നെയായിരുന്നു അർഹൻ. പക്ഷെ സഞ്ജുവിനെമാർ അവിടെ കളി കൊടുത്തില്ല. കൊടുത്താൽ അത് അവരുടെ ഉദ്ദേശം വളരെ കറക്റ്റ് ആയിരുന്നു. പന്തുണ്ട്, അപ്പൊ പന്തിനെ കളിപ്പിക്കണം. സഞ്ജു വന്നു കഴിഞ്ഞാൽ പന്തിന് അതൊരു ബുദ്ധിമുട്ടാകും എന്ന് വിചാരിച്ചാണ് അവർ കൊടുക്കുന്നത്. അപ്പൊ പന്തിന് അച്ഛൻ അബദ്ധവശാൽ പന്തിന് പരിക്ക് പറ്റുകയും പന്ത് പോയപ്പോൾ അവരെന്ത് ചെയ്തു? അവർ കൃത്യമായി അവരുടെ ഉദ്ദേശം കാണിച്ചു. പന്തിന്റെ സ്ഥാനത്തേക്ക് പുതിയൊരു പ്ലെയറെ കൊണ്ടുവരാൻ താല്പര്യമില്ല, അവർ രാഹുലിനെ ഏൽപ്പിച്ചു. പക്ഷെ അവർ ഇഷാന്ത് കിഷന് ഭാഗ്യം ഉദിച്ചത്, തലവരെ ഉദിച്ചത് രോഹിത് ശർമ്മയ്ക്കും കൂടെ അൺഫോർച്ചുനേറ്റ്ലി പരിക്ക് പറ്റിയത് കൊണ്ടാണ് ഇഷാന്ത് കിഷൻ ഇറങ്ങിയത്. പക്ഷെ ഇപ്പം രോഹിത് തിരിച്ചു വന്നു, ഗില്ല് തിരിച്ചു വന്നു, ആസ് യൂഷ്വൽ. അത് തന്നെയാണ് സഞ്ജുവിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. പക്ഷെ സഞ്ജുവിനെ ബംഗ്ലാദേശ് സീരീസിൽ നിന്ന് എന്തിനാണ് ചൗട്ട് ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. കാരണം അതിന് മുമ്പ് വരെ സീരീസ് ഓക്കെ ആയിരുന്നു. അവിടെയാണ് ഞാൻ ചൗട്ടെന്ന് പറഞ്ഞത്. പിന്നെ ഇനി ന്യൂസിലൻഡ് സീരീസിൽ ഞാൻ പറയുന്നു, സഞ്ജു സാംസൺ KL രാഹുൽ ഇല്ലാത്ത ഒരു രീതിയാണെങ്കിൽ ഇവിടെ ഷുഗർ ഷോട്ട് ഓപ്പൺ സ്ലോട്ട് കിടക്കുന്ന സഞ്ജുവിന് ഇഷൻ അല്ല, ഇഷൻ ഇനിയും കാത്തിരിക്കണം. കാരണം വേറൊന്നുമല്ല, ഗില്ല് ഇന്നത്തെ കളി 70 എടുത്തു, അടുത്ത കളി ഒരു 50 എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 40-50 വന്നു കഴിഞ്ഞാൽ ഗില്ലിനെ അവർ ഒരിക്കലും ഡ്രോപ്പ് ചെയ്യില്ല. ഇനി അഥവാ ഗില്ലിന് ഒരു കളി ഡ്രോപ്പ് ചെയ്തു, ഇഷൻ 3-ാമത്തെ കളി ഇറങ്ങുന്നത് നമ്മുടെ കാര്യവട്ടം ഗ്രീൻ ഫീൽഡിലാണെങ്കിൽ അവിടെ ഈ പറയുന്ന പോലെയുള്ള രാജ്കോട്ട് പോലുള്ള ബാറ്റിംഗ് ട്രാക്ക് ഒന്നും അല്ല. അവിടെ ഏതെങ്കിലും ഒരു സ്പിൻ ബോളർ ഇഷനെ കറക്കി വീഴ്ത്തും. അതോടുകൂടി ഡബിൾ സെഞ്ചുറി കഴിഞ്ഞ് ആദ്യത്തെ കളി ഇവൻ്റെ ഇങ്ങനെ പോയി. ഇവൻ ഇൻകൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാൻ അത് ധാരാളം മതി. അപ്പോൾ അതുകൊണ്ട് ഇഷനെ സംബന്ധിച്ചിടത്തോളം ഇഷന് കാത്തിരിക്കണം. കാരണം ഗില്ല് കണ്ടിന്യൂസ് ഒരു സീരീസോ രണ്ട് സീരീസോ ഫോം ഔട്ട് ആകുന്നവരെ ഇഷൻ കാത്തിരിക്കണം. പിന്നെ IPLലെ പെർഫോമൻസും ഗില്ലിനെ ബാധിക്കില്ല. കാരണം ഗില്ലിൽ ഏറ്റവും ഇപ്പോൾ ഇന്ത്യൻ നിലയിലുള്ള ഏറ്റവും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ബെസ്റ്റ് ODI ഫോർമാറ്റ് ബാറ്ററാണ് ഗില്ലും ശ്രേയാസ് അയ്യറുമാണ്.